വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പൊ നിങ്ങളിപ്പോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഭയങ്കരമായിട്ട് മഞ്ഞ് മൂടിയിട്ടുള്ള ഒരു പ്ലേസിലാണ് ഞാനിപ്പോ ഉള്ളത്. അപ്പൊ ഈ പ്ലേസ് എവിടെയാണെന്നല്ലേ, ഇത് നോർവേയിലത്തെ ട്രോംസോ എന്ന് പറഞ്ഞ കൊച്ചു സിറ്റിയിലത്തെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു കേബിൾ കാർ ഏരിയയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ട്രോംസോ വിസിറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കറിയാം, ഇവിടുത്തെ വൺ ഓഫ് ദ ടോപ്പ് അട്രാക്ഷൻ ആണ് ഇവിടുത്തെ ഒരു കേബിൾ കാർ. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സിറ്റി വ്യൂ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ഈ ഒരു ട്രോംസോ സിറ്റിയുടെ ഏകദേശം ഒരു സെൻറ്റർ പോയിന്റിൽ എന്നൊക്കെ പറയാം, ഒരു ഹൃദയ ഭാഗത്തായിട്ടുള്ള ഒരു കേബിൾ കാർ ഏരിയയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രോംസോ വിസിറ്റ് ചെയ്യുന്ന ആളുകൾ ഡെഫിനറ്റ് ആയിട്ടും വന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പ്ലേസാണത്. ഫെജൽഹൈസൺ എന്നാണ് ഈ ഒരു കേബിൾ കാറിൻ്റെ പേര്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ മഞ്ഞ് പെയ്യുമ്പോഴും ഒരുപാട് ആൾക്കാർ ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്കീയിങ്ങിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെയും നമ്മളിവിടെ വന്നപ്പോൾ കണ്ടിരുന്നു കേട്ടോ. പക്ഷേ ശരിക്കും സ്കീയിങ് ഒക്കെ എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് ശരിക്കും അതിശയം തോന്നിപ്പോകും. കാരണം ഭയങ്കര കുത്തനെയായിട്ടുള്ള ഒരു മൗണ്ടൈൻ ഏരിയയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു എൻട്രൻസ് ഏരിയയിലെത്തി. കാർ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് ഒരു 100 meters വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ എൻട്രൻസ് ഏരിയയിലെത്തി ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടിക്കറ്റ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഫാമിലി ടിക്കറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ സിംഗിൾ അഡൾട്ട് ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടും രണ്ട് കുട്ടികൾ അങ്ങനെയൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എമൗണ്ട് ഡിസ്കൗണ്ട് ഉണ്ട്. നമുക്ക് ഏകദേശം ഒരു 75 euros ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കപ്പിളിന് രണ്ട് പേർക്ക് ടിക്കറ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കറൻസിയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ യൂറോയിലാണ് ഞാൻ പറഞ്ഞത്, ഏകദേശം ഒരു 75 euros നമുക്ക് രണ്ട് പേർക്കുള്ള ടിക്കറ്റ് എടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹസ്ബൻഡിനും വൈഫിനും രണ്ട് കുട്ടികൾക്ക് വരെ 75 euros നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു എൻട്രൻസിലൂടെ കയറി നമ്മളിപ്പോൾ ആ ഒരു കേബിൾ കാറിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 15-20 minutes ഗ്യാപ്പിലാണ് ഇവിടുന്ന് കേബിൾ കാർസ് മേളിലേക്കുള്ളത്. അപ്പോൾ ഈ ഒരു യെല്ലോ കളറിൽ കാണുന്ന കേബിൾ കാറിലാണ് നമ്മൾ മേളിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ ഒരേ സമയം ഒരു കേബിൾ കാർ മേളിലോട്ടും താഴോട്ടും അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കേബിൾ കാർ സർവീസ് ഉള്ളത്. അപ്പോൾ ഒരു 15-20 minutes ഗ്യാപ്പിൽ നമുക്ക് മേളിലേക്ക് പോകാൻ പറ്റും. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുന്ന മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ഇതുപോലെ ആൾക്കാർ സ്കീയിങ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും ഈ കുത്തനെയുള്ള ഏരിയയിലൊക്കെ എങ്ങനെയാണ് ഇവർ സ്കീയിങ് ചെയ്യാന്നുള്ളത്. കാരണം മുൻപത്തെ ഞങ്ങളുടെ പോളൻഡ് സെക്കോപെയിൻ ട്രിപ്പിൽ ഞാൻ ഓൾറെഡി സ്കീയിങ് ട്രൈ ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഡിഫിക്കൽട്ടി അറിയാം. അപ്പോൾ കണ്ടപ്പോൾ ശരിക്കും നമുക്ക് സർപ്രൈസിങ് ആയിട്ട് തോന്നി. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് പോകാനുള്ള കേബിൾ കാർ താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യെല്ലോ കേബിൾ കാറും ഇതുപോലത്തെ ഒരു ഓറഞ്ച് റെഡ് കളറിലുള്ള ഒരു കേബിൾ കാറാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റിയത്. ഇത് മേളിലേക്കും താഴേക്കും ആയിട്ട് ഇതുപോലെ തന്നെ ഷട്ടിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പം നമുക്ക് ഈ ഒരു കേബിൾ കാർ ഇവിടെ വരുമ്പോൾ തന്നെ കാണാതെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കേബിൾ കാറാണ്. പല സ്ഥലങ്ങളിലും നമുക്ക് ചെല്ലുമ്പോഴും ഈ 4 പേരിരിക്കുന്ന കൊച്ചു കൊച്ചു കേബിൾ കാർസ് കാണാൻ പറ്റും. അതാകുമ്പോൾ നമുക്ക് ഇരുന്ന് കാഴ്ചകളിലൊക്കെ കണ്ടിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ. പക്ഷെ ചില സ്ഥലത്ത് വരുമ്പോൾ ഇതുപോലത്തെ വലിയ കേബിൾ കാർസ് ആണ് നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കയറി, എന്നിട്ട് ആ ഒരു വ്യൂ പോയിൻറ്റിൽ, അതായത് മേളിലേക്ക് പോകുമ്പോൾ കാഴ്ചകൾ കാണുന്ന ഒരു വ്യൂ പോയിൻറ്റിലാണ് നിന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഗ്ലാസ് ഉണ്ട്. അപ്പോൾ ഇതിലൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാലും മേളിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ ആൽപ്സ് ട്രീസ് കാണാൻ പറ്റും. പക്ഷെ ജനറലി നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് ഇതുപോലത്തെ കുറച്ച് മരങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ആൽപ്സ് അല്ല. ആൽപ്സ് ആകുമ്പോഴേ ഗ്രീനിഷ് കളറിൽ നമുക്ക് ഭംഗിയായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇതെല്ലാം പൊഴിഞ്ഞ് നിൽക്കുന്ന മരങ്ങളാണ് കൊള്ളിക്കമ്പ് പോലെ. അതും കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം മോൾ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല അടിപൊളി വ്യൂ പോയിൻറ്റ്സ് കവർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു കേബിൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെയുള്ള ഒരു പോയിന്റിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു സ്റ്റെപ്പ് എടുത്ത് മേളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇപ്പോൾ റേച്ചൽ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പുള്ളിക്കാരത്തി മേളിലേക്ക് പോകാൻ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു റെസ്റ്റോറൻറ്റ് ഏരിയ ആണ് കാണാൻ പറ്റാത്ത. അപ്പോൾ ഈ ഒരു ചുറ്റിന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ വന്നതിന് ശേഷം ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ വന്നത്. ഇപ്പോൾ റേച്ചിൽ ഫുള്ളി കവറായിട്ട് നിൽക്കുവാണ് കേട്ടോ. കാരണം ഭയങ്കര സ്നോ ആണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തൊട്ടിട്ട് ഇവിടെ ഫുള്ള് മഞ്ഞ് പെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സിറ്റിയുടെ അവിടേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ഭയങ്കര ഒരു മൂടൽ മഞ്ഞ് പോലെയാണ്. അപ്പോൾ ഒട്ടും സണ്ണി ആയിട്ടുള്ള ഒരു വെതറല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കണം. അപ്പോൾ നമ്മൾ വലിയ ആളുകൾക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കൊച്ചുങ്ങളുടെ കാര്യം പറയാൻ വേണ്ട. പക്ഷേ റേച്ചൽ ഭയങ്കര ഫുൾ ഓണാണ് കേട്ടോ. പുള്ളിക്കാരത്തി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് മഞ്ഞിൽ കളിക്കുകയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതാ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒരു വ്യൂ പോയിൻറ്റ്. ഭയങ്കരമായിട്ട് കാറ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര സാധാരണ തോന്നുന്നതിനേക്കാളും കൂടുതൽ തണുപ്പാണ് ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യണത്. ഇപ്പോൾ ഇതാ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം മഞ്ഞ് നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സിറ്റിയുടെ ഒക്കെ വ്യൂ കിട്ടുന്നുണ്ടെങ്കിലും ഫുള്ള് ഇങ്ങനെ വൈറ്റ് സ്നോ കവറായി കിടക്കുന്നതുകൊണ്ട് ഒട്ടും സണ്ണി അല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ഫോഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
അപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ഒരു ഏരിയ ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ മഞ്ഞ് മാറുന്നവരെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം ഇത് ആ ഒരു നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് ഭയങ്കര പുകയായിട്ടൊക്കെയല്ലേ കാണുന്നത്. അപ്പോൾ സൺലൈറ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ടാണ് നോർമലി ഈ ഒരു വിൻ്റർ സമയത്ത്, അതായത് ഇത്ര ഹെവി സ്നോ ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ഈ ഒരു ഏരിയ ക്യാപ്ചർ ചെയ്യാൻ പറ്റുക. സമ്മറിലൊക്കെ ഒരുപാട് ഇവിടെ വന്ന് ഒരുപാട് ആൾക്കാർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത് കണ്ടിട്ടൊക്കെയാണ് നമ്മളിങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിൽക്കുമ്പോഴും ശരിക്കും നമുക്ക് ഈ ഒരു ഏരിയയുടെ തന്നെ ഒരു 360 degree വ്യൂ കവർ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒരു മൗണ്ടൈൻ്റെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള പോർഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായി ഇനി ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു സൺലൈറ്റ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. കാരണം ഭയങ്കര കാറ്റ് മഞ്ഞ് കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്, മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആവുക എന്നുള്ള ഒരു പ്ലാനായിരുന്നു. അപ്പോൾ തിരിച്ച് എങ്ങനെയെങ്കിലും ഓടി, കാരണം നമ്മൾ ക്യാപ്പൊക്കെ വെച്ചിട്ടൊന്നും അത് ഇരിക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ച് ആ ഒരു റെസ്റ്റോറൻറ്റ് ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം നമുക്ക് വാം ആയിട്ടിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാമെന്നുള്ള പ്ലാനിലാണ് നമ്മൾ പെട്ടെന്ന് തന്നെ പോയത്. ഇപ്പോൾ കണ്ടോ, നമ്മൾ പൊടിക്കാറ്റെന്നൊക്കെ പറയുന്ന പോലെ മഞ്ഞിൻ്റെ കാറ്റെന്നൊക്കെ വേണമെങ്കിൽ പറയാം, ആ സ്നോ ഒക്കെ പറക്കുകയാണ് ചെയ്യണത്. കാരണം മഞ്ഞിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ടോപ്പ് ലെയറിലൊക്കെ ഇങ്ങനെ തരിതരിയായിട്ട് സാൻഡ് ഉള്ള പോലെയാണുള്ളത്. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ തന്നെ ഒരുപാട് കാല് കുഴിഞ്ഞു പോകണം, നമുക്ക് കുഴി എവിടെയാണെന്ന് അറിയത്തില്ല. റേച്ചിലാണെന്നുണ്ടെങ്കിൽ വേണമെന്ന് വിചാരിച്ചിട്ട് വീഴുമായിരുന്നു. കാരണം ഞാനൊക്കെ അവിടെ ഒരു തവണ വീണ കണ്ടിട്ട് പുള്ളിക്കാരത്തേക്കും ഭയങ്കര ഫണ്ണായിട്ടൊക്കെ തോന്നിയിട്ടേ. ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഓടി ഇതിൻ്റെ അകത്തേക്ക് ചെന്നാൽ മതി എന്നാണ്. കൊച്ചുങ്ങളൊക്കെ ആണെങ്കിൽ കളിക്കുന്ന ഒരു ഫൺ മോഡലാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളെപ്പോഴും അങ്ങനെ സ്നോ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ സ്നോ പ്ലേസിലൊക്കെ വരുമ്പം കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്ര കുഴിയിലേക്കാണ് നമ്മുടെ കാല് പോകണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആൾക്കാർ നടന്നിട്ടുള്ള ആ വഴികൾ നോക്കിയിട്ട് വേണം നടക്കാൻ. കാരണം നമുക്കറിയില്ല ഇവിടെ എവിടെയൊക്കെയാണ് കുഴികളുള്ളത്, നമ്മൾ അതിൻ്റെ ഉള്ളിൽ വീഴുമെന്നുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആൾക്കാർ നടന്ന ആ ഒരു ഏരിയ പിടിച്ചിട്ട് തിരിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ടോപ്പ് ഏരിയേൻ്റെ ഒരു ലോങ് വ്യൂ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ബാക്ക് സൈഡിൽ കാണുന്നതാണ് റെസ്റ്റോറൻറ്റും നമ്മുടെ ആ ഒരു കേബിൾ കാറിൻ്റെയൊക്കെ സ്റ്റേഷൻ. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു റെസ്റ്റോറൻറ്റ് ഏരിയ. അപ്പോൾ ഇതാ ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ലൊരു വിൻഡോ സൈഡ് സീറ്റാണ് ടോപ്പ്. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ആ ഒരു പുറത്തുള്ള കാഴ്ചകളും ആ ഒരു സിറ്റി വ്യൂ ഒക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കുറച്ച് സമയം വാം ആയിട്ടിരിക്കാം. ഇവിടെ നല്ല അടിപൊളി കേക്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ സ്പെഷ്യലായിട്ട് കഴിച്ചത് എന്താ വെച്ചാൽ ഇവിടുത്തെ ഫിഷ് ആയിട്ടുള്ള ബക്ലാവ എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു ഫിഷിൻ്റെ ഒരു ഐറ്റാണ്, ഒരു ഡ്രൈ ഫിഷിൻ്റെ ഒരു ഐറ്റാണ് ബക്ലാവ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള റെയിൻഡിയറിൻ്റെ ഒരു ബർഗറും നമ്മൾ കഴിച്ചിരുന്നു. റെയിൻഡിയർ ഇവിടുത്തെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മെയിൻ രണ്ട് ഫുഡും റെയിൻഡിയറിൻ്റെ ബർഗേഴ്സ് അതുപോലെ തന്നെ റെയിൻഡിയറിൻ്റെ സൂപ്പ് അതൊക്കെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഫുഡാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഡ്രൈ ഫിഷിൻ്റെ ബക്ലാവയും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മറ്റൊരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് താഴേക്ക് നല്ല അടിപൊളി കാഴ്ചകൾ കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഈ ഒരു കേബിൾ കാറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 1958 ഇവിടുത്തെ ഈ ഒരു കേബിൾ കാറിൻ്റെ കൺസ്ട്രക്ഷൻ ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഇവിടുത്തെ തന്നെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു കേബിൾ കാറായിരുന്നു. 1960 തൊട്ടിട്ട് ഇവിടുത്തെ ഈ ഒരു കേബിൾ കാറുണ്ട് കേട്ടോ. അത്രയും നാല് വർഷം പഴക്കമുള്ള ഒരു കേബിൾ കാറാണ്. ഈ ഒരു റൂട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 753 meters ആണ് കേട്ടോ. അതുപോലെ നമ്മൾ മേലിലേക്ക് കേബിൾ കാറിൽ വരുമ്പോൾ ഇതിൻ്റെ ഒരു ഇൻക്ലിനേഷൻ ഏകദേശം ഒരു 28-30% വരെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സമ്മറിലാണേലും വിൻ്ററിലാണേലും ഇതിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും വെർത്തി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഇപ്പോൾ നോക്കും നമുക്ക് ആ ഒരു കുറച്ചുകൂടിയും സൺലൈറ്റൊക്കെ കിട്ടിയ സമയത്ത് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ആ ഒരു മഞ്ഞ് കുറഞ്ഞു. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു മഞ്ഞ് കുറയുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമാണ് നമുക്കിത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കാണുന്നത് ട്രോംസോ ബ്രിഡ്ജാണ് കേട്ടോ. ട്രോംസോയിൽ വന്നാൽ വൺ ഓഫ് ദി ടോപ്പ് അട്രാക്ഷൻ ആണ് ട്രോംസോ ബ്രിഡ്ജ്. ഈ ഒരു സിറ്റിയുടെ മെയിൻ സെൻറ്ററിലായിട്ട് തന്നെയുള്ളതാണ്. അപ്പോൾ ട്രോംസോ ബ്രിഡ്ജൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി, നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം.
ഏകദേശം ഒരു 2-2.5 hours ഒക്കെ നമുക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ മേളിലേക്ക് പോകാനും താഴേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് എന്തായിരുന്നാലും നമ്മൾ ഈ ഒരു വെയിറ്റിംഗ് ടൈമൊക്കെ കൂട്ടിയിട്ട് ഒരു 45 minutes ഒക്കെ എന്തായാലും എടുക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ പല വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ചെന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുമ്പോഴേക്കും നമുക്ക് സമയമാവും. പിന്നെ ഇതിൻ്റെ അകത്തുള്ള റെസ്റ്റോറൻറ്റിൽ നല്ല ഫുഡുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ആ ഒരു ഗ്ലാസ് വിൻഡോയിലൂടെ നമുക്ക് പുറത്തേക്ക് കാഴ്ചകളൊക്കെ കണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ നോർത്തേൺ ലൈറ്റ്സിൻ്റെ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ മുകളിൽ നിന്ന് നോർത്തേൺ ലൈറ്റ്സ് കാണാൻ നല്ല രസമാണെന്നാണ് പറയാം. നമ്മൾ നോർത്തേൺ ലൈറ്റ്സ് കണ്ടത് നമ്മൾ വന്ന സമയത്തും ഈ ഒരു ഏരിയയിൽ പ്രെഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഫിൻലാൻഡ് ബോർഡറിൽ പോയിട്ടാണ് നോർത്തേൺ ലൈറ്റ്സ് കണ്ടത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചു പോകുന്ന സമയത്തും ഇതുപോലെ തന്നെ ആ ഒരു ഫ്രണ്ട് വിൻഡോൻ്റെ അവിടെയാണ് നിന്നത്. അപ്പം മേളിലേക്ക് പോയപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലെ കാഴ്ചകളും തിരിച്ചു വരുമ്പോൾ ഇപ്പോഴത്തെ സൈഡിലെ കാഴ്ചകളും ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സിറ്റി വ്യൂ ആണ് ഇവിടുത്തെ ഏറ്റവും എടുത്ത് പറയേണ്ടത്. കുറച്ചുകൂടി രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ ഈ ഒരു സിറ്റിയിൽ ഫുള്ള് ലൈറ്റ്സ് ഒക്കെ വന്നിട്ട് ഭയങ്കര രസമാണ് കാണാൻ. സമ്മറിൽ വന്നാൽ അടിപൊളിയാണ് കേട്ടോ. പക്ഷെ നമുക്കിങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് ആ ഒരു ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഇതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ ഏകദേശം ഒരു 4-5 minutes ആണ് നമ്മുടെ ഈ ഒരു കേബിൾ കാറിലുള്ള താഴേക്കുള്ള ട്രാവലും മേളിലേക്കുള്ള ട്രാവലും ഉള്ളത് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ഇതുപോലെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് താഴേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് ട്രാവൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ ബൈ.